മലയാളം ടെലിവിഷൻ പ്രേമിയുടെ ഇഷ്ട സീരിയലാണ് ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്യുന്ന മൗനരാഗം എന്ന് പറയുന്ന സീരിയൽ. ഇപ്പോൾ ഈ സീരിയലിന് ഇന്നത്തെ ഏറ്റവും കിടിലിന് ഒരു എപ്പിസോഡ് പുറത്തു വന്നിരിക്കണം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയാൻ പോകുന്നത് മൗനരാഗം എന്ന് പറയുന്ന സീരിയലിന്റെ ഇന്നത്തെ ഏറ്റവും പുതിയ എപ്പിസോഡിനെ കുറിച്ചാണ്. ഇന്നലെ സീരിയൽ അവസാനിക്കുമ്പോൾ നമ്മൾ കണ്ടാണ് കല്യാണി കിരൺ വരാത്തതിനാൽ എന്തൊക്കെ ചിന്തിച്ച് വിഷമത്തിൽ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ആശുപത്രി കിരൺ ഭ്രാന്ത് പിടിച്ച അവസ്ഥ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നത് കാണുന്നത്. അപ്പോഴാണ് പ്രകാശൻ ഈ ഒരു സന്തോഷ വാർത്ത തന്നെ ആശുപത്രിയിൽ എത്തുന്നത്. ദീപയും ബൈജുവും പുറത്തു നിൽക്കുമ്പോൾ പ്രകാശെ കണ്ടും ദീപയ്ക്ക് ദേഷ്യം പിടിക്കുകയായിരുന്നു. അപ്പോഴാണ് ബൈജുവിനെ കണ്ടത്, എന്റെ മകൻ സോണിയെ ഒഴിവാക്കിയെന്നും ഇനി നീ അവളെ കിട്ടിക്കുമെന്നും ബൈജുവിനോട് പറയാണ്. അത് കേട്ട് ദേഷ്യം പിടിച്ച ദീപ ആശുപത്രിയിൽ വെച്ചാണോ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞ് ശകാരിക്കുകയായിരുന്നു പ്രകാശിനോട്. അവിടെ നിന്നും പ്രകാശൻ നല്ല രീതി വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ചൊടിപ്പിക്കുകയായിരുന്നു ദീപയും അതോടൊപ്പം തന്നെ ബൈജുവിനെയൊക്കെ. ഇതൊക്കെ കേട്ട് ബൈജു തല്ലാനിരിക്കുകയാണ്. ആ സമയത്ത് പറയണേ, ഇതിപ്പോ നീ പറഞ്ഞെന്ന് പറഞ്ഞു അളിയൻ കേൾക്കണ്ട, അളിയൻ എന്തൊക്കെയാണ് കുഞ്ഞിന് ഈ ഒരു അപകടം പറ്റിയ വിഷമത്തിൽ നിൽക്കുകയാണ്. അതങ്ങാണ് അളിയൻ കേട്ട് കഴിഞ്ഞാൽ അളിയൻ നിന്നെ വെച്ചേക്കത്തില്ലെന്ന് പറയുകയാണ്. അളിയനല്ല ഇനി ചന്ദ്രശേഖരൻ രാജസേനം വന്നാലും തനിക്കൊരു പ്രശ്നമില്ലെന്ന് പറയുകയാണ്. കല്യാണി ഇപ്പൊ കല്യാണിയുടെ കയ്യിൽ ആ ഒരു കല്യാണിയുടെ കുഞ്ഞിനെ താഴെയിടാൻ പറഞ്ഞു തന്നെ ഒരുപക്ഷെ അവനായിരിക്കുന്നു. എന്തൊക്കെയാണ് അവന് പല സ്ത്രീകളുമായിട്ട് ബന്ധമുള്ളതുകൊണ്ട് ഇവിടെ എങ്ങനെയെങ്കിലും ഒഴിവാക്കി വിടാൻ വേണ്ടി ഈ കൊച്ചിനെ കൊല്ലാൻ വേണ്ടി ആ വട്ടത്തിൽ പെണ്ണിനെ ഏൽപ്പിച്ചതെന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള ഏഷ്യനും കാര്യങ്ങളൊക്കെ തന്നെയാണ് പ്രകാശ് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കേട്ട് നിയന്ത്രണം വിട്ട് നിൽക്കുകയായിരുന്നു ദീപയും ബജു. ആ ഒരു സമയത്തോട്ടാണ് കല്യാണം അങ്ങോട്ട് വരുന്നത്, കിരൺ അങ്ങോട്ട് വരുന്നത്. കിരണിനെ കണ്ടതും ബൈജു പ്രകാശം വീണ്ടും ഈ ഒരു കാര്യങ്ങൾ തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് ദേഷ്യം പിടിച്ചിരിക്കുന്ന കിരൺ പല സമയത്തും പറയുന്നുണ്ട് താൻ ഇവിടുന്ന് പൊക്കമില്ല താൻ്റെ നിന്ന് വാങ്ങിക്കുന്നു പറയുകയാണ്. അപ്പോഴാണ് പറഞ്ഞത് ഇത് ഞാൻ ഇത് ഇവിടെ നിന്ന് നീ പറയുമ്പോൾ പോകാൻ ഇത് നിന്റെ തറവാട് സ്വത്താണെന്നൊക്കെ ചോദിച്ച് പ്രകാശം വീണ്ടും തിരിച്ചുവിടുകയാണ്. നീ ഇപ്പോൾ അവളെ ഒഴിവാക്കാൻ വേണ്ടി അതോടൊപ്പം കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി നീ തന്നെ ശ്രമിച്ചതന്നെ. എന്തൊക്കെയാണ് അവളും പല ആണുങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്, നീയും അതുപോലെ തന്നെയാണ്. എന്തൊക്കെയാണ് നിന്റെ അനിയത്തി അതുപോലെ തന്നെയാണ്, അതുകൊണ്ടല്ലേ ഇപ്പൊ ബൈജുവിനെ ഇപ്പൊ കൊണ്ടു നടക്കുന്നത്, എന്റെ മകന്റെ ഒഴിവാക്കിയതും അതുകൊണ്ടല്ലെന്ന് ചോദിച്ചു അങ്ങനെ പല രീതിയിലും പല മോശമായിട്ടുള്ള സംസാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രകാശൻ. സഹിയായിട്ട് പ്രകാശനെ പിടിച്ച് തള്ളി ഇടിക്കാൻ ശ്രമിക്കുകയാണ് നമ്മുടെ കിരൺ കൃങ്കിരൺ. പ്രകാശന്റെ കുത്തിരി പിടിച്ചതാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത്. അതിനുശേഷം പ്രകാശനെ അതായത് കിരണിനെ പിടിച്ചു മാറ്റിക്കൊണ്ട് പോവുകയാണ് ബൈജും കല്യാണി ദീപയൊക്കെ ആയിട്ട്. എന്തൊക്കെയാണ് ആ ഒരു സമയത്ത് പ്രകാശൻ പറയുന്നുണ്ട്, നീ ഇതന്നെ അനുഭവിക്കും, എന്തൊക്കെയാണൊരു നീ ചത്ത് മരിച്ചു കഴിയുമ്പോൾ നിന്റെ ആത്മാവ് ഇതൊക്കെ കണ്ട് സന്തോഷിക്കുക എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലും മോശ വാക്കുകൾ പറഞ്ഞ് പ്രകാശൻ അവിടെ നിന്ന് പോവുകയാണ്. പ്രകാശൻ അവിടെ നിന്ന് പോകുന്ന നേരെ കല്യാണിയുടെ അടുത്തേക്കാണ്. അതായത് ദീപ ആ ഒരു സമയത്ത് പറയുന്നുണ്ടായിരുന്നു കല്യാണി മോൾ ഇതൊന്ന് പറഞ്ഞിട്ടിരുന്നു അവൾ ഓപ്പറേഷൻ ആയതുകൊണ്ട് തന്നെ അവളെ അറിയിക്കാതെ വെച്ചേക്കോളും, നിങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങൾ തോന്നുന്നു വായിക്കു തോന്നുന്ന കാര്യങ്ങളൊന്നും പറയരുത് പറയുകയാണ്. പ്രകാശൻ നേരെ ചെല്ലുന്നത് സോണിയുടെ വീട്ടിലേക്കാണ്. സോണിയുടെ വീട്ടിലായിരുന്നു കല്യാണി ഉണ്ടായിരുന്നത്. അതായത് കല്യാണിയോടായിട്ട് ചോദിക്കുക പറയുകയാണ് എന്തി സോണി എന്തിയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവളകത്തുണ്ടെന്ന് പറയുകയാണ് എന്തിനാ വന്നതെന്ന് ചോദിക്കുമ്പോൾ അത് ഒരു സന്തോഷ വാർത്തയുണ്ട് പറയാനാന്ന് പറയുകയാണ്. സോണിയെ കണ്ടതും പ്രകാശം വീണ്ടും അഹങ്കരിക്കാൻ തുടങ്ങിയാണ്. നീ എന്നെ പറഞ്ഞ എൻ്റെ മോൻ്റെ കല്യാണം നടക്കുന്നത് എൻ്റെ മകൻ്റെ കല്യാണം ഉറപ്പിച്ചെന്ന് പറയുകയാണ്. അത് പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വന്നതെന്ന് പറയുകയാണ്. എൻ്റെ മകന് കല്യാണം ഉറപ്പിച്ചത് അതെന്താ ഇവിടെ വന്ന് പറയുന്നതെന്ന് പറയുകയാണ്. അപ്പം നീ ഇത് എന്നോടൊരു വെച്ചിട്ടുണ്ടായിരുന്നു, അതായത് അവന്റെ കല്യാണം നടന്നു കഴിഞ്ഞാൽ പഴനി പോയി മുട്ടയടിക്കണമെന്ന്. എന്തൊക്കെയാണേലും ആ ഒരു കാര്യം നടക്കാൻ പോവുകയാണ്, ഇനി നീ മുട്ടയടിക്കുന്ന എനിക്ക് കാണണമെന്ന് പറയുകയാണ്. അത് നടന്നു കഴിഞ്ഞിട്ട് കണ്ടാൽ പോലെ ഞാനും അത് തന്നെയാണ് നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നതെന്ന് പറയുകയാണ്. ആ ഒരു സാധനം ഞാൻ പറഞ്ഞ് വീണ്ടും വഴക്കായിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതെന്ന് പ്രകാശം പറയുകയാണ്. ഞാൻ ഒരു കാര്യം കൂടി പറയാനാണ് വന്നതെന്ന് പറയുകയാണ്. എന്താന്ന് ചോദിക്കുമ്പോൾ പറയാണ് നിന്റെ മോനെ അവള് വലിച്ചെറി പാറുമോട് വലിച്ചെറിഞ്ഞു അല്ലെങ്കിൽ താഴെ ഇട്ടെന്നൊക്കെയാണ് പറയാൻ സാധിക്കുക. എന്തൊക്കെയുള്ള അത്യാസം നേരിട്ട് അവളിപ്പോ ഹോസ്പിറ്റലാണെന്ന് പറയുകയാണ്. അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് കല്യാണി. കല്യാണി കരഞ്ഞുകൊണ്ട് നേരെ ഹോസ്പിറ്റലിലോട്ട് ഓടുകയാണ്. നീ പെട്ടെന്ന് നോക്കൂ, എന്താണ് ചിലപ്പോൾ ജീവനാണെങ്കിൽ കാണാൻ പറ്റുമെന്ന് പറയുകയാണ്. അത് പ്രകാശന് ഇതെല്ലാം കേട്ട് വലിയ സന്തോഷമാണ് കിട്ടുന്നത്. എന്തൊക്കെയാണ് ആ ഒരു കാണുന്ന കാഴ്ച തന്നെ നമുക്ക് പ്രേക്ഷകർക്കും മനസ്സിലാവും. ഇയാൾക്കിട്ട് ഒരെണ്ണം കൊടുത്തുവിടെ അല്ലെങ്കിൽ ഇയാൾക്കിട്ട് കൊന്നു കളഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഇയാൾക്ക് ആ ഒരു തിരിച്ചടി അതായത് മകന്റെ പേരിൽ അഹങ്കരിക്കുന്നതിനുള്ള ഒരു തിരിച്ചടി എന്ന് കൊടുത്തുവിടെ നമ്മൾ പ്രേക്ഷകർ പോലും ഇതൊക്കെ കാണുമ്പോൾ ഒരു നിമിഷം ചിന്തിച്ചു പോവുകയാണ്. എന്തൊക്കെയാണ് വെറുപ്പിക്കാൻ പറ്റുന്നതിന്റെ മാക്സിമം പ്രകാശം എന്ന് പറയുന്ന കഥാപാത്രം വെറുപ്പിക്കുന്നുണ്ട് പ്രേക്ഷകരുടെ ഇടയിലോട്ട്. അതായത് ആ ഒരു കഥാപാത്രത്തിന്റെ വെറുപ്പുളവാക്കുന്നുണ്ട്. എന്തൊക്കെയാണ് പെർഫോമൻസ് അദ്ദേഹത്തിനെ മറികടക്കാൻ ആയിരുന്നില്ല എന്നാണ് ഓരോ എപ്പിസോഡ് കഴിയുമ്പോൾ അദ്ദേഹം തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്.
എന്തൊക്കെയാണ് കല്യാണി നേരെ ഓടി ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. ഇന്ന് എന്തൊക്കെയാണ് ഹോസ്പിറ്റലിൽ ചെന്ന് കരഞ്ഞയക്കുന്ന കല്യാണിനെ കണ്ടുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ഏത് കാര്യം തന്നോട് പറയാത്ത എല്ലാവരോടും വിഷമമുണ്ടെങ്കിലും ഇന്നത്തെ ഓപ്പറേഷനെക്കാട്ടും വലുത് തനിക്ക് എന്റെ മകനാണെന്ന് പറഞ്ഞ് ഇന്നത്തെ ഓപ്പറേഷൻ മാറ്റിവെക്കാൻ പറയുകയാണ് കല്യാണി. എന്തൊക്കെയാണ് മകന്റെ അടുത്ത് തന്നെ തനിക്ക് നിൽക്കണമെന്ന് പറയുകയാണ്. അങ്ങനെ പ്രകാശം പറഞ്ഞ പോലെ തന്നെ അവളുടെ ശബ്ദം ഇന്നൊന്നും അല്ല ഒരിക്കലും തിരിച്ചു കിട്ടാതായിട്ട് മാറുന്ന കാഴ്ചയാണ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിനകത്ത് കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് വരും ദിവസങ്ങൾ ഇതുപോലെ തന്നെയാണ് ഈ ഒരു എപ്പിസോഡ് പോകുന്നതെന്നാണ് പ്രേക്ഷകൻ ചോദിക്കുന്നത്. എന്തൊക്കെയാണ് കണ്ടുതന്നെ അറിയണം. വരും ദിവസങ്ങളിൽ ഈ ഒരു സീരിയലിന്റെ എപ്പിസോഡുകളെല്ലാം ഇതുപോലെ ആകും അല്ലെ മികച്ചതാക്കി മാറ്റുമെന്നൊക്കെ. അപ്പൊ വരും ദിവസങ്ങളിലെ മൗനരാഗം എന്ന് പറഞ്ഞ സീരിന്റെ എല്ലാവിധ എപ്പിസോഡ് നിങ്ങൾക്ക് ആദ്യം അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.